നടൻ കലാപൻമണി ഓട്ടോ ഡ്രൈവർ ആയിട്ട് വന്ന കലാ വലിയ ഒരു കലാകാരനായിട്ട് മാറുകയായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ആ ഒരു ജീവിതത്തിലൂടെ വന്ന ഒരു വലിയ കലാകാരന്മാരായിട്ട് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റി ആ കലാപൻ മണിയുടെ ആ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കലയും തമ്മിലുള്ള ഒരു ഇതെന്താണെന്നൊന്ന് പറയാം മണിച്ചേട്ടൻ എന്ന് പറയാൻ മണിച്ചേട്ടൻ ആ കാലത്ത് തന്നെ ഈ ഓട്ടോറിക്കിനോടൊപ്പം തന്നെ മിമിക്രി കൊണ്ടുവരുന്നിരുന്ന മനുഷ്യനെ അപ്പം തന്നെ നാടൻ പാട്ടും കൊണ്ടുവരുന്നിരുന്ന മനുഷ്യനെ അപ്പം നമ്മുടെ തൃശ്ശൂരിനെ തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ എല്ലാ നെറുകയിലേക്ക് എത്തിച്ച ഒരു മനുഷ്യനാണ് മണിച്ചേട്ടൻ ഈ മണിച്ചേട്ടൻ ഞാൻ 1993 തൊട്ട് അനുകരിക്കുന്ന ആളാണ് ഞാൻ മണിച്ചേട്ടൻ്റെ പഴയൊരു വോയിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലടിച്ച് ഈ ശങ്കരാചാര്യ ശാസ്ത്രികളാണ് ഈ നാട്ടിലെ സർവ്വ പിള്ളേരാണ് ഒളിച്ചോടി പോയ അമ്മയുടെ മോളാണ് സത്യം നിന്നെ ഗോതയിൽ മണ്ടാറടങ്ങണടാ മനുഷ്യന്റെ ഒരു പുതിയ ഒരു വോയിസ് നിങ്ങളിപ്പോ ഇവിടെ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനാധർമ്മി സത്യമൊക്കെ ഞാൻ തന്നെയാണ് പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദിവ്യപുത്രന്മാർ നമ്മുടെ നാട്ടില് അവർക്കെതിരെ ഒരു ചെകുത്താനേലും വേണ്ടേ സി എ മോഹൻദാസിന്റെ മെക്കെട്ട് കാരണം വന്നോണ്ടാ ഞാൻ അവനെ കൊന്നുകളഞ്ഞത് അതിൻ്റെ പേരിൽ താനും കൂടി കോടതി സാക്ഷി പറയാൻ പോയാൽ പിന്നെ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പടച്ചു നിൽക്കുമ്പോൾ തൻ്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ട് കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടൽ പറഞ്ഞ വാക്കല്ല കൊല്ലുന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും മിമിക്രി അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരുടെ കുറെ നാളായി ചെയ്തിട്ട് ഒരു മൈക്കിന്റെ ഒരു കുറവുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് സ്റ്റേജിൽ വേദിയിൽ കൈയടി കിട്ടിയിട്ടുള്ളത് KTS പണ്ണയില് ജയറാം വേണ്ട അപ്പൂപ്പനായിട്ട് അഭിനയിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ശബ്ദമാണ് മിമിക്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിട്ടുള്ള ഒരു ശബ്ദമാണ് KTS പണ്ണയിൽ അപ്പൂപ്പൻ മീശമാധവന്റെ ദിലീപും ഇന്ദ്രത്തും തമ്മിലൊരു കോമ്പിനേഷൻ ഡയലോഗ് ഒത്തിരി കാലമല്ലേ നമ്പൂർ സർവീസിൽ എങ്ങനെയാണോ പ്രതിയെ ചോദ്യം ചെയ്യാം ഞാൻ ചോദിക്കാം എന്താടാ പേര് മാധവൻ ഒറ്റപ്പേര് പറടാ മീശമാധവൻ മീശമാധവൻ കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ വരുമ്പോ ഈ മീശ ഒടിച്ചിട്ട് വരണം ക്ലീൻ ഷേവ് കേട്ടോടാ ശരി ഇപ്പൊ പാപ്പച്ചി ഞാൻ ആണക്കാട്ടി ചാക്കോച്ചി ആണുങ്ങളിൽ ആണായ അപ്പാരി പ്രമാണി കടയാടി രാഘവൻ അപ്കമിങ് ടറർ കടയാടി തമ്പി കുന്നേൽ അവത കുട്ടി ദി ഏജിംഗ് ബാർ ഫിയറസ് ബൂസ്റ്റ് ടാങ്കർ കുന്നേൽ മത്തച്ഛൻ എന്റെ അപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചത് ആരായിരുന്നാലും അവനൊക്കെ പ്രതി കൂട്ടിക്കേണ്ടതും കേസ് വിസ്തരിക്കുന്നതും ഈ ചാക്കോച്ചി നേരിട്ടായിരിക്കും ചാക്കോച്ചി കളി തുടങ്ങിയിട്ടുള്ളോ ഐ ഗെയിം ഫോർ അനദർ ഗെയിം അപ്പോ നമ്മുടെ മലയാളത്തിന്റെ കഥാതിരക്കഥ സംഭാഷണം കൈകാര്യം ചെയ്യുന്ന ശ്രീ ബാലചന്ദ്ര വേണോ സാർ കുട്ടാം എനിക്കാം തൃപ്തിയാടാ എനിക്കാം എന്നെ മനസ്സിലായി എന്നെ മനസ്സിലാക്കാൻ എന്റെ മനസ്സിന്റെ നിങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് ആവില്ല കുട്ടാം ഇനി നമുക്ക് April 18 അച്ചുവേട്ടൻ്റെ വീട്ടിൽ വെച്ച് വീണ്ടും കാണാം കുട്ടാ അമ്മയാണ് സത്യം ആ അപ്പോൾ ലാലേട്ടൻ്റെ ഒരു വോയിസ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ നമ്മുടെ മണിക്കുട്ടൻ വാടാനപ്പള്ളി ബഷീർക്ക അതുപോലെ തന്നെ ഞങ്ങളുടെ മച്ചാൻ അനിമച്ചാൻ അപ്പം എല്ലാവർക്കും ഒരു അതിപൊളി എന്താ സോറി ഇത് കട്ടതോട്ടാ ഒരു അതിമനോഹരമായ സൂപ്പർ ഓണം ആശംസിക്കാണ് ബിഗ് ബോസ് പറയുന്നു ആ ചുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞാൽ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ അപ്പം എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇപ്രാവശ്യത്തെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയതായിട്ട് പരിപാടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ പരിപാടികൾ ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് പരിപാടികൾ ചെയ്യുന്ന ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ടൊരു പാട്ട് പാടാം അത് പ്രഷർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അന്വേഷണം ചാനൽ യൂട്യൂബ് ചാനൽ പ്രഷർക്കായി ഞങ്ങളുടെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടും ഒരു നാടൻ പാട്ടിലേക്ക് കടക്കുകയാണ്
താണും മുണ്ടുടുത്തേ നീട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് അക്കാണും മുണ്ടുടുത്തേ പെണ്ണെ നീട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം പീലിത്തല മുടിയേ പെണ്ണെ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് പീലിത്തല മുടിയേ പെണ്ണെ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം പീലിത്തല മുടിയേ പെണ്ണെ മുല്ലപ്പൂ വെച്ചപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം ചന്ദന പൊട്ടുമേലേ പെണ്ണെ വട്ടപ്പൊട്ടിട്ടപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് ചന്ദന പൊട്ടുമേലേ പെണ്ണെ വട്ടപ്പൊട്ടിട്ടപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ട് തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം തെയ്യത്തിനന്തിനന്തോം താരാ തെയ്യത്തിനന്തിനന്തോം അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങളെല്ലാം നമ്മളോട് പങ്കുവെച്ചത് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ഈ കലാകാരന്മാരായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ അന്വേഷണം ചാനലിന്റെ വകയും എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.